അടിക്ക് തിരിച്ചടി എന്ന നിലപാടിലുറച്ച് വീണ്ടും കോൺഗ്രസ് നേതാക്കൾ. തുല്യ എതിരാളികളോട് മാത്രം മതി ഗാന്ധി സമീപനമെന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. അതേസമയം DYFI അക്രമികൾക്ക് വഴിയൊരുക്കുന്നത് പോലീസാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. നവകേരള സദസ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴും സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോരും ശക്തമാവുകയാണ്. അടിച്ചാൽ ഇനി തിരിച്ചടിക്കുമെന്ന കോൺഗ്രസ് നിലപാട് ആവർത്തിക്കുകയാണ് നേതാക്കളും. തുല്യരായ എതിരാളികളോട് മാത്രം ഗാന്ധി സമ്മതിയെന്നും നവകേരള സദസ് കഴിഞ്ഞാലും കോൺഗ്രസ് രക്ഷാപ്രവർത്തനം നടത്തുമെന്നും കെ മുരളീധരൻ MP. നമ്മുടെ പ്രവർത്തകർ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്, KSU, കൊല്ലത്തെത്തിയപ്പോ മഹിളാ കോൺഗ്രസ് എല്ലാം നല്ല രീതിയിൽ VN രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയതിന് അവരഭിനന്ദിക്കാൻ കൂടെ ഈ സന്ദർഭം ഉപയോഗിക്കാം. പിന്നെ ഗാന്ധിസം എന്ന് പറയുന്നത് തുല്യ എതിരാളിയോട് വേണം ഗാന്ധിസം പ്രയോഗിക്കും, അതല്ലാത്തവരോട് ഗാന്ധിസത്തിന്റെ പ്രസക്തമില്ല. പിന്നെ ഗാന്ധിജി എന്നെ പറഞ്ഞിട്ടുള്ളത് ഇടത്തെ കവലത്തടിച്ചാൽ വലത്തെ കവല് കാണിച്ചു കൊടുക്കണം, വലത്തെ കവല് അടിച്ചാലോ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നേരെന്താ, വലത്തെ കവലത്ത് അടിച്ചാൽ അടിക്കുന്നവന്റെ കരണ കുത്തി അടിച്ചു കൊടുക്കുക. പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് DYFIക്കാർ അക്രമം നടത്തുന്നതെന്നും എന്തിനാണ് പോലീസ് എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചോദിച്ചു. പോലീസ് കരുതൽ തടങ്കലിൽ രാവിലെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയ ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കയറി ക്രൂരമായി ആക്രമിച്ചു. പോലീസ് എന്തിനാ പിന്നെ? നാളെ വൈകിട്ട് നടക്കുന്ന DGP ഓഫീസ് മാർച്ചിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.